എല്ലാവർക്കും സൂര്യകിരണങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് വേറെ ആരെയല്ല, രാജീവേട്ടനെ ആദ്യം പ്രാങ്ക് ചെയ്തിട്ട് വേറെ ആരെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. പ്രാങ്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് കാണണ്ടേ? ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് മൂന്ന് ഐറ്റം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു സാധനമാണ് ഇന്ന് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടോ, എനിക്ക് തൊടാൻ പേടിയാവുന്നുണ്ട്. പക്ഷേ നമുക്കിത് ജനലിനടുത്ത് കൊണ്ടുവന്ന് വെക്കാം. ജനലിൻ്റെ അവിടെ കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവന്ന് തൂക്കിയിടാം കേട്ടോ. ഇനി ഇപ്പൊ അടുത്ത പരിപാടി നമുക്ക് രാജീവേട്ടനെ വിളിക്കാം. എനിക്ക് പേടി വന്നുണ്ട്. ഞാൻ കർട്ടൻ എല്ലാം മാറ്റിയിട്ടുണ്ട് ക്ലീൻ ചെയ്യാനുള്ള രീതിയിൽ. അപ്പൊ അഥവാ കർട്ടൻ കിടന്നിട്ട് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാതെ പോകില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പേടിച്ചില്ലടേ ഒട്ടും. ഞാൻ പേടിച്ചു. ഇത് സംഭവം ഇത് ഇങ്ങനെ കിടന്നോണ്ടാ അല്ല ഞാൻ പേടിച്ചേനെ. ഇത് ഈ ഈ വെള്ളയില്ലേ, ഈ ചത്ത പാമ്പ് തന്നെ ആ വെള്ളം കാണിച്ച് ഇങ്ങനെ കിടക്കും ചിലപ്പോ. ആ ചത്ത പാമ്പുകളൊക്കെ അല്ലേ, അതേ. അതേസമയം ഇത് ഇങ്ങനെ തറയില വല്ല വരുന്നെങ്കിൽ ഞാനും പേടിച്ചേനെ. ഇങ്ങനെ വല്ല വരുന്നെങ്കിൽ ഇത് അടുത്ത പരിപാടി എന്ന് വെച്ചാ ചീക്കുട്ടിയുടെ ചേട്ടന് ഒരു പണി കൊടുക്കാൻ പോവാ. ഈ ചെറിയൊരു പ്രാങ്ക് കൂടെ ഇതാണ് ചീക്കുട്ടിയുടെ ശ്രീക്കുട്ടൻ ചേട്ടൻ. അപ്പൊ ശ്രീക്കുട്ടൻ ചേട്ടനായിട്ട് നമ്മളിപ്പോ ഒരു വ്ലോഗ് ചെയ്യാൻ പോവാണ്. ശ്രീക്കുട്ടൻ ഇഷ്ടമാണോ വ്ലോഗ് വരാൻ? ഭയങ്കര ഇഷ്ടമാണോ മോന്? ഡേ ഇൻ മൈ ലൈഫ് ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ള വേദന നമ്മൾ പോയിക്കാണ്. ഇതാണ് ചീക്കുട്ടിയുടെ അമ്മയും ശ്രീക്കുട്ടന്റെ അമ്മയും വരുന്നുണ്ടേ. അങ്ങനല്ല, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്നിട്ട് ഇതോടെ തീരുവാണ്. ഞങ്ങളുടെ അമ്മമാരെ കൂടെ ഉള്ള എന്ന് പറയാം. ചിക്കുട്ടിയുടെ വീഡിയോ എന്താ തീരുവാ? പാലക്കാട് വീഡിയോടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നിവിടെ തീരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഡെയിൻ മേലെ ഇപ്പൊന്ന് വിചാരിച്ച എല്ലാവരും ഇന്നത്തെ വീഡിയോ പ്രാങ്ക് കണ്ടിരുന്നു. നമ്മുടെ പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്തത് രാജീവേട്ടനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ രാജീവേട്ടൻ വീണില്ല. കക്ഷിക്ക് പെട്ടെന്ന് മനസ്സിലായി എനിക്കൊന്ന്, ഞാനത് ഇട്ടതിനകത്തുള്ള പ്രശ്നമായിരിക്കും. അങ്ങനെ വന്ന് ചിക്കുട്ടി ചെറുതായിട്ടൊന്ന് വെടിച്ചിടാൻ മുത്തെ ചിക്കുട്ടി ഓടി സ്റ്റേറിന്നൊക്കെ ചാടി ഇറങ്ങി പറന്നു പോയി കേട്ടോ. പിന്നെ നമ്മൾ പറക്കിക്കൊണ്ട് വന്നു. പിന്നെ ഓക്കെ, ഇവൾ തന്നെ കൈവച്ച് പിടിച്ചു. എനിക്ക് ഇതുപോലെ തന്നെ കൈവച്ച് പിടിക്കാൻ പേടിയാണ്. പിന്നെ നമ്മൾ ബാക്കി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് കുറച്ച് കുറച്ച് ഇലകളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇന്നിവിടെ, നമ്മുടെ പ്രാങ്ക് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.